നമസ്കാരം എല്ലാവർക്കും. അമൻ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് കിഴക്കമ്പലത്താണ്, അതായത് ദേറാപ്പടി എന്ന സ്ഥലത്തമാണ്. ദേറാപ്പടി എന്ന് പറയുമ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ കാക്കനാട്ടിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലമാണ് ദേറാപ്പടി. ദേറാപ്പടി എന്ന് പറയുമ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 100 മീറ്റർ ഇല്ല, 100 മീറ്റർ അതായത് ബസ് പോകുന്ന റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാറിയുള്ള ഒരു വില്ലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം ഈ വീടുകളെല്ലാം സെയിലായി പോയി, അവിടെ എല്ലാ ആൾ താമസമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീട് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നു നിൽക്കുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 5 സെൻറ്റ് സ്ഥലമാണ് ഇതുള്ളത്. അതായത് 5 സെൻറ്റ് സ്ഥലം മാത്രമല്ല, നമുക്ക് അത്യാവശ്യം 2 വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള റോഡൊക്കെയാണ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മതിൽ തുടങ്ങുന്നത് നമുക്ക് ആ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ഗേറ്റ് ഈ രീതിയിലുള്ള ഒരു ലേസർ കട്ടിങ്ങും അതുപോലെ തന്നെ ഒരു ഈ രീതിയിലുള്ള ഗേറ്റാണ്. അതിൻ്റെ നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് നമുക്ക് ഈ ഭാഗം വരെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മതിൽ ഈ ഒരു ഭാഗം വരെ ഉണ്ട്, ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നും നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നും. നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ സ്ലൈഡിങ് ടൈപ്പാണ് ഇത് ഗേറ്റ്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം 5 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു വിശാലമായ, കാരണം നമുക്ക് ഒരു 2 വണ്ടി അങ്ങോട്ട് കയറ്റിടാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഫോർച്ചിലൊരു വാഹനം പാർക്ക് ചെയ്യാം, അതുപോലെ 2-വീലറോ മറ്റോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും പാർക്ക് ചെയ്യാൻ നല്ല ഒരു സ്പേസ് തന്നെ നമുക്കവിടെ ഉണ്ട്. ഇങ്ങോട്ട് ഇവിടെ ഇത്രയും ഭാഗം കെട്ടി ചെറുതായിട്ട് തിരിച്ചിട്ടുണ്ട്, വെറുതെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇത്ര ഭാഗം ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്ര സ്ഥലമുണ്ട്, ആ ഭാഗത്തേക്ക് മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു കിണറുണ്ട്, കിണറിൽ നല്ല നല്ല സൂപ്പർ വെള്ളമാണ് കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് ഉണ്ട്. ഇവിടുന്ന് ഇത്രയും സ്പേസ് ഈ ഭാഗത്തുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലൂടെ 2-3 ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഡോർ ഇതാണ്. ഡോറ് നമുക്ക് ഒറ്റ സിംഗിൾ ഡോറാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പലയുടെ ജനലുണ്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്നുള്ള. അത് തന്നെ ഇവിടെ നമ്മുടെ സ്റ്റെയറാണ് ഈ ഭാഗത്ത് പോകുന്നത്. ആ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ ഉള്ള ഒരു വർക്കാണ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമുക്കിവിടെ ഡൈനിങ് ഇതായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാശേരി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഒരു 3 പലയുടെ ജനലുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് വാശേരി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയ ഇത് വർക്കുന്ന, അതായത് പാൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ടെക്സ്ചർ വർക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയയുടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബെഡ്റൂമിലേക്ക് കയറാം. ഇത് മൊത്തം 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം ഉണ്ടെങ്കിലും താഴത്ത് 1 ബെഡ്റൂമുള്ളൂ. ഇതാണ് 1 ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഒരു 3 പലയുടെ ജനലുണ്ട് ഈ ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടെ 2 പലയുടെ ജനലുണ്ട്. അതുപോലെ ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഭാഗത്തായിട്ട്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഒരു ഡോറാണ്, ഈ ഒരു രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ബാത്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ്. ഇവിടെ ഒരു സെറയുടെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെറയുടെ ബാത്റൂം ഫിറ്റിങ്സൊക്കെ സെറയുടെയാണ്. ഇതെല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെയാണ്. ഈ ടൈൽസുകൾ കിട്ടുന്നത് ബ്രാൻഡഡ് കമ്പനി തന്നെയാണ്. നമുക്കൊന്ന് കിച്ചൺ കാണാം. ഇതാണ് കിച്ചൺ. കിച്ചണിലേക്ക് കയറുന്ന ആ ഡോറ് ഇത് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ മുകളിൽ ഏറ്റവും ടോപ്പിലൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള കബോർഡ് വർക്കുകൾ മൾട്ടിവിഡി തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ താഴെ ഭാഗത്തും ഇതുപോലെ മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത്, വൈറ്റ് ടൈൽസാണ്. ഇവിടെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിങ്കും ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്.
ഫ്ലഡ് പോയിന്റുകളൊക്കെ നമുക്ക് ഒരു മൂന്ന് നാല് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് സൈഡ് കാണുന്ന ഇത്തരം ആ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്, നമ്മൾ കണ്ട ഭാഗം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഇതിന്റെ മുകളിലേക്ക് കയറി പോകാനുള്ളൊരു സ്റ്റെയർ. ശരിക്കും ഇവിടെ സ്റ്റീലിന്റെ മറ്റേ സ്റ്റേ മറ്റേ സ്ക്വയർ ട്യൂബിലാണ് കൊടുത്തേക്കണത്. ഈ ഭാഗത്തായിട്ട് ചെറിയ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് നമ്മൾ കയറി വന്ന് കഴിയുമ്പോൾ അതിന് സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് ബെഡ്റൂമാണ്, ഇതിന്റെ മുകളിൽ മൂന്ന് ബെഡ്റൂമാണുള്ളത്. അപ്പൊ അതിൽ ഒരു ബെഡ്റൂം ഇതാണ്. അത് കൂടാതെ നമുക്ക് ഇവിടെ ഇത്രയും സ്പേസ്, ചെറിയൊരു സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ്. ടാപ്പ്, ഒരു പ്ലഗ് പോയിന്റ് അതുപോലെ തന്നെ ടാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഇത്രയൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. രണ്ട് വാലിന്റെ ജനല് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണിത്. ഇവിടെ ഒരു മൂന്ന് പാലയുടെ ജനലാണ് ഈ ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ രണ്ട് പാലയുടെ ജനൽ ഈ ഭാഗത്തുണ്ട്. ഇവിടെയും ഒരു വലിയൊരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ബാത്റൂമിന്റെ ഡോർ ഇതാണ്. ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈൽസുകളെല്ലാം നല്ല ടൈൽസുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രാൻഡഡ് കമ്പനി തന്നെയാണ്. ബാത്റൂം ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണിത്. അപ്പൊ മുകളിൽ നമ്മളൊരു ബെഡ്റൂമാണുള്ളത്. ഇനി ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെയും മൂന്ന് പാലയുടെ ജനല് ഈ ഭാഗത്തുണ്ട്, ബാക്ക് സൈഡിലായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതും ഇതിന്റെ ഡോറ്, ഈ ഒരു രീതിയിലുള്ള ഡോറാണ്. ടൈൽസുകളൊക്കെ നല്ല നല്ല രീതിയിലുള്ള ടൈൽസുകളാണ്. ബാത്റൂം ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം നല്ല. അപ്പോൾ നമ്മൾ മുകളിൽ ഒന്ന് രണ്ട് ബെഡ്റൂം ഉണ്ട്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ്. അപ്പോൾ ഇതോടുകൂടി ആകുമ്പോൾ മൊത്തം നാല് ബെഡ്റൂം ആകും. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട്. ഇവിടെയും ഒരു മൂന്ന് പാലയുടെ രണ്ട് പാലയുടെ ജനൽ ഈ ഭാഗത്തുണ്ട്. ഇവിടെ മൂന്ന് പാലയുടെ ജനലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാത്റൂം ഇതാണ്. ഇവിടെയും ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ബാത്റൂമിലും കണ്ടപോലെ തന്നെയുള്ള വർക്കുകളാണ്. ടൈൽസിന്റെ ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടോപ്പിലേക്ക്, ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടി ഇതിന്റെ ടോപ്പിലേക്ക് കയറി പോകാനുള്ളൊരു ഇതാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെയും ഈ ഭാഗത്തൊക്കെ ഇതുപോലെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് വരിക. ഇവിടെ വരുമ്പോൾ ഇവിടെ ചെറിയ സ്പേസ് ഇവിടെ സ്പേസ് ഇവിടെ ഉണ്ട്. അത് കൂടാതെ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോറുണ്ട്. ഈ ഡോർ ഇപ്പോൾ തുറന്നെടുക്കാണ്. നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുവരെ അകത്തേക്ക് ഉണ്ടാ നമ്മുടെ പരിസരമാണിത് കാണുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണത്. അതിനെ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ആ ബാൽക്കണി കൂടി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാണ് ബാൽക്കണി. ഇവിടെ അത്യാവശ്യം നമുക്ക് ഇവിടെ കയറി ഇരിക്കാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വേറെ ഹാൻഡ് റെയിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത്യാവശ്യം ഇതുണ്ട്. നമുക്ക് ശരിക്കും ബസ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ കാണുന്ന അതിലാണ് ബസ്സൊക്കെ പോകുന്ന റൂട്ട്. അവിടുന്ന് വെറും ഒരു 50 മീറ്റർ മാത്രം ഇവിടെ കയറി വന്നാൽ മതി നമുക്ക് ഇങ്ങോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ശരിക്കും നമുക്ക് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്, ദേറാപ്പടി എന്ന സ്ഥലമാണ്.
പട്ടിവരത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇൻഫോ പാർക്ക് കാക്കനാട്ടിലേക്ക് ആണെങ്കിൽ ഒരു 10 or 12 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. ഇത് മൊത്തം 5 സെന്റ് സ്ഥലമാണ്. 5 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അടങ്ങുന്ന ഈ വീടിന് ഇതിൻ്റെ ബിൽഡർ ആവശ്യപ്പെടുന്ന വില 75 ലക്ഷം രൂപയാണ്. 75 ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.